കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 26 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റഘട്ടമായാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത്. 7 ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ 4 വോട്ടെണ്ണൽ നടക്കും. ഇന്നു മുതൽ വോട്ടെടുപ്പിന് 40 ദിവസവും ഫലമറിയാൻ 80 ദിവസവുമാണ് കാത്തിരിപ്പ്. വോട്ടെടുപ്പ് ദിവസം മുതൽ ഫലപ്രഖ്യാപനത്തിന് 39 ദിവസം കാത്തിരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. മാർച്ച് 28 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4 പത്രിക പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ 8 2019 മാർച്ച് 10 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളായിരുന്നു വോട്ടെടുപ്പ്. മെയ് 23 ഫലം പ്രഖ്യാപിച്ചു. 3rd ഘട്ടമായ ഏപ്രിൽ 23 കേരളത്തിലെ വോട്ടെടുപ്പ്. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കും. അതിനു മുൻപ് പുതിയ സർക്കാർ ചുമതലയേൽക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മുന്നണികൾ സജീവമായി കഴിഞ്ഞു. പ്രചരണത്തിന് 1 മാസത്തിലേറെ സമയം കിട്ടിയെങ്കിലും വെല്ലുവിളികൾ ഏറെയാണ്. കടുത്ത ചൂടിലെ പ്രചരണം സ്ഥാനാർത്ഥികൾക്കും പാർട്ടി പ്രവർത്തകർക്കും വലിയ വെല്ലുവിളിയായിരിക്കും. 2019 തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 UDF ആണ് തകർപ്പൻ ജയം നേടിയത്. 19 സീറ്റ് കോൺഗ്രസും മറ്റുള്ളവ സഖ്യകക്ഷികളും. ഇടതുമുന്നണിക്ക് ആലപ്പുഴയിൽ മാത്രം ജയം. CPMന്റെ AM ആരിഫ് കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാനെ 10474 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. 2024 കോൺഗ്രസ് നിലവിലെ 15 MP പേരെയും നിലനിർത്തി. തൃശൂരിൽ പ്രചരണം തുടങ്ങിയ ശേഷം TN പ്രതാപനെ മാറ്റി വടകരയിൽ നിന്ന് K മുരളീധരനെ കൊണ്ടുവന്നത് മാത്രമാണ് അപ്രതീക്ഷിത മാറ്റം. തൃശൂർ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് മാറിയതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയെ എതിരിടാൻ മുരളീധരനെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചത്. CPIയുടെ VS സുനിൽകുമാറാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി മത്സരിക്കുമ്പോൾ CPIയുടെ ആനി രാജയാണ് എതിരാളി. 2019 വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച രാഹുൽ 64.67 വോട്ട് വിഹിതം നേടിയിരുന്നു. വടകരയിൽ 2 MLA പോരാട്ടമാണ് നടക്കുന്നത്. മുൻമന്ത്രി KK ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിലിനെയാണ് കോൺഗ്രസ് പാലക്കാട് നിന്ന് കൊണ്ടുവന്നത്. വടകര UDFന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ശൈലജയുടെ ജനപ്രീതി കോൺഗ്രസിന് വെല്ലുവിളിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 47.48% വോട്ട് വിഹിതം നേടിയിരുന്നു. കോൺഗ്രസ് 37.48%, മുസ്ലിം ലീഗ് 5.48%, കേരള കോൺഗ്രസ് മാണി 2.08%, RSP 2.46%, LDF 25.97% വോട്ട് വിഹിതം നേടി. BJPക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും 15% വോട്ട് വിഹിതം പാർട്ടിക്ക് നേട്ടമായി.